കേരളം ഉറ്റുനോക്കുന്ന കടുത്ത പോരിന് പാലയിൽ കളമൊരുങ്ങി പാലയാണ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ശ്രദ്ധാ മണ്ഡലം എൽഡിഎഫിന്റെ പുതിയ പടക്കുതിരയായ ജോസ് കെ മാണിയും എൽഡിഎഫിൽ നിന്ന് പുറത്തുപോയ എൻസിപി നേതാവും സിറ്റിംഗ് എംഎൽഎയുമായ മാണി സി കാപ്പനും പാലയിൽ നേർക്കുനേർ മത്സരിക്കുന്നു ജനപക്ഷം നേതാവ് പിസി ജോർജ് പാലയിൽ എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് പൂഞ്ഞാറിൽ തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചു ഇതോടുകൂടി പാലയിൽ രണ്ട് ശക്തികൾ തമ്മിൽ മുഖാമുഖം നിൽക്കുകയാണ് രണ്ട് ശക്തികളുടെ അഭിമാന പ്രശ്നമാണ് പാലയിലെ തിരഞ്ഞെടുപ്പ് ജോസ് കെ മാണിയും മാണി സി കാപ്പനും പാലക്കാർക്ക് പ്രിയപ്പെട്ടവർ മാണി സി കാപ്പൻ പതിറ്റാണ്ടുകൾക്ക് ശേഷം പാലയിൽ ചുവന്ന കൊടി പാറിച്ച നേതാവാണ് എൻസിപിയുടെ തണലിൽ എൻസിപിയുടെ ടിക്കറ്റിൽ എൻസിപിയുടെ ടിക്കറ്റിൽ മത്സരിച്ച മാണി സി കാപ്പൻ പാലാ ഉപതെരഞ്ഞെടുപ്പിൽ കെ എം മാണി മത്സരിച്ച ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടി പാലയെ ചുവപ്പിച്ചു പിന്നീട് നടന്നതെല്ലാം നാടകീയമായ രാഷ്ട്രീയ കോളളക്കങ്ങളായിരുന്നു ആ കോളളക്കങ്ങൾ മാണി സി കാപ്പനെ യുഡിഎഫിന്റെ പാളയത്ത് എത്തിച്ചു യുഡിഎഫ് മാണി സി കാപ്പന് പൊൻതളികയിൽ പാലാ സീറ്റ് വെച്ചു നീട്ടി അങ്ങനെ കിട്ടിയ പാലാ സീറ്റ് നിലനിർത്തേണ്ടത് മാണി സി കാപ്പന്റെ ആവശ്യമാണ് അത് മാണി സി കാപ്പന്റെ നിലനിൽപ്പിന്റെ ഘടകമാണ് അതുകൊണ്ട് തന്നെ മാണി സി കാപ്പൻ പ്രചരണ രംഗത്ത് ഇറങ്ങി കഴിഞ്ഞു ഇന്നലെ ഇന്നലത്തോടുകൂടി ഒരു കാര്യം ഉറപ്പായി എൻസിപി ഇനി എൽഡിഎഫിൽ കാണില്ല എൻസിപി നേതാവ് പ്രഫുൽ പട്ടേലിനെ വരെ പിണറായി വിജയൻ അപമാനിച്ചു എൻസിപിയെ ചവിട്ടി പുറത്താക്കി പിണറായി വിജയൻ മുറിവേറ്റ സിംഹമാണ് ഇപ്പോൾ എൻസിപി അതുകൊണ്ട് തന്നെ പാല പിടിക്കേണ്ടത് പാല ജയിക്കേണ്ടത് എൻസിപിയുടെ അനിവാര്യതയാണ് മാണി സി കാപ്പന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് മാണി സി കാപ്പന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് മറുവശത്ത് ജോസ് കെ മാണിക്ക് തെളിയിക്കണം പാല ഇപ്പോൾ ഇപ്പോഴും മാണിയുടെ ആത്മാവിന്റെ കൂടെ തന്നെയെന്ന് ജോസ് കെ മാണിക്ക് പാലയിൽ വിജയിച്ചേ പറ്റൂ എല്ലാ മറ്റുള്ള സ്ഥലങ്ങളിലെ വിജയത്തെക്കാൾ ജോസ് കെ മാണിക്ക് പ്രധാനം പാലയിലെ വിജയമാണ് പാലയിലെ വിജയം ജോസ് കെ മാണിക്ക് നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് ജോസ് കെ മാണി ഗ്രൂപ്പ് ഇപ്പോൾ എൽ ഡി എഫിൽ കരുത്തരായ ശക്തിയാണ് ഏകദേശം 14 മണ്ഡലങ്ങളിൽ ജോസ് കെ മാണി ഗ്രൂപ്പ് മത്സരിക്കുന്നുണ്ട് പാലയാണ് അതിൽ ഏറ്റവും നിർണായകം പാലയിൽ കടുത്ത പോര് നടക്കുമെന്ന് ഉറപ്പായതോടുകൂടി ജോസ് കെ മാണിയും പ്രചരണ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു കെ എം മാണിക്ക് ഒരുപാട് സ്വാധീനമുള്ള മണ്ഡലമാണ് പാല കെ എം മാണിയുടെ മകൻ എന്ന നിലയിൽ ജോസ് കെ മാണിയോട് അനുഭാവം പുലർത്തുന്ന ഒരു വിഭാഗം വോട്ടർമാർ പാലയിലുണ്ട് അതോടൊപ്പം ഇടതുപക്ഷത്തെ വോട്ടുകൂടി ചേരുമ്പോൾ സി പി എമ്മിൻ്റെ വോട്ടുകൂടി ചേരുമ്പോൾ ജയിച്ചു കയറാം എന്നാണ് ജോസ് കെ മാണിയുടെ വിശ്വാസം അതേസമയം മാണി സി കാപ്പൻ ചിന്തിക്കുന്നത് മറ്റൊന്നാണ് എം സിറ്റിംഗ് എം എൽ എ എന്ന നിലയിൽ മാണി സി കാപ്പൻ ജനങ്ങളുടെ ഇടയിലുണ്ട് ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി മാണി സി കാപ്പനുണ്ട് അതുകൊണ്ട് താൻ ജയിക്കും എന്നാണ് മാണി സി കാപ്പൻ്റെ വിശ്വാസം എന്തായാലും ജോസ് കെ മാണിയോ മാണി സി കാപ്പനോ രണ്ടിലൊന്നറിയണമെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയണം എന്തായാലും കനത്ത പോരിൻ്റെ ചൂടിലാണ് പാല കർഷകരുടെ പാല കർഷകർ വോട്ട് ബാങ്കായിട്ടുള്ള പാല ആ പാല ഇപ്പോൾ സസ്പെൻസിൻ്റെ മുൾമുനയിലാണ് ആരെ തള്ളണം ആരെ കൊള്ളണം പാലക്കാരുടെ ധർമ്മസങ്കടമാണിത്.